29 കാരിയെ കൊലപ്പെടുത്തി മൃതദേഹം കഷണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സംഭവത്തിൽ സംശയമുന്നയിച്ച കൊല്ലപ്പെട്ട യുവതിയുടെ ഭർത്താവ്. കഴിഞ്ഞ ദിവസമാണ് മഹാലക്ഷ്മി എന്ന യുവതിയുടെ മൃതദേഹം കഷണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഭർത്താവായ സന്ദീപാണ് മാധ്യമങ്ങളോട് തന്റെ സംശയം പ്രകടിപ്പിച്ചത്. മഹാലക്ഷ്മിക്ക് വിവാഹേതര ബന്ധമുണ്ടായിരുന്നുവെന്നും അയാളാകാം ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെന്നുമാണ് സന്ദീപ് പറഞ്ഞത്. അഷ്റഫ് എന്നയാൾക്കൊപ്പമാണ് മഹാലക്ഷ്മി കഴിഞ്ഞിരുന്നത് എന്നും സന്ദീപ് പറഞ്ഞു. അഷ്റഫിനെതിരെ മാസങ്ങൾക്ക് മുൻപ് ബംഗളൂരുവിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് അഷ്റഫ്. ഇയാളുമായി മഹാലക്ഷ്മിക്ക് വിവാഹേതര ബന്ധമുണ്ടായിരുന്നു. ഒരു ബാർബർ ഷോപ്പിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. ഏപ്രിലിലാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. അഷ്റഫിനെതിരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ മരണത്തിന് ശേഷം കുടുംബം അഷ്റഫിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നും സന്ദീപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. 6 വർഷം മുൻപായിരുന്നു സന്ദീപിന്റെയും മഹാലക്ഷ്മിയുടെയും വിവാഹം. ഇവർക്ക് 4 വയസ്സുള്ള മകളുമുണ്ട്. കഴിഞ്ഞ 9 മാസമായി സന്ദീപും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിലെ മല്ലേശ്വരത്തുള്ള താമസ സ്ഥലത്ത് ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് മഹാലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 59 കഷ്ണങ്ങളാക്കി മുറിക്കപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം. താമസ സ്ഥലത്തുനിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മഹാലക്ഷ്മിയുടെ അമ്മയോട് വിവരം പറഞ്ഞു. തുടർന്ന് അമ്മയും സഹോദരിയും നടത്തിയ പരിശോധനയിലാണ് ഫ്രിഡ്ജിന് ഉള്ളിൽ മൃതദേഹം കണ്ടത്. അതേസമയം മഹാലക്ഷ്മി ദാസിന്റെ കൊലപാതകത്തിൽ അഷ്റഫ് എന്നയാളെ തേടുകയാണ് പോലീസ്. ഇയാൾ ഉത്തരാഖണ്ഡുകാരനാണെന്ന് മഹാലക്ഷ്മിയുടെ ഭർത്താവ് ഹേമന്ത് ദാസ് പറയുന്നു. ഇരുവരും തമ്മിൽ തനിക്ക് യോജിക്കാൻ കഴിയാത്ത അത്ര അടുപ്പമുണ്ടായിരുന്നുവെന്നും താൻ മഹാലക്ഷ്മിയെ ഇക്കാര്യത്തിൽ പലവട്ടം താക്കീത് ചെയ്തിരുന്നുവെന്നും ഹേമന്ത് ദാസ് പറഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മഹാലക്ഷ്മിയും ഹേമന്ത് ദാസും വേർപെട്ട് താമസിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ അഷ്റഫ് പശ്ചിമബംഗാൾ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞതായി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വർ അറിയിച്ചു. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. കൊലപാതകം സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുറ്റവാളി ഇയാൾ തന്നെയെന്ന് ഉറപ്പിക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. കഴിയും വേഗം അഷ്റഫിനെ അറസ്റ്റ് ചെയ്യും. കേസിൽ സംശയിക്കപ്പെടുന്ന ഇയാൾ ഇപ്പോൾ കർണാടകത്തിലില്ല എന്നും മറ്റൊരു സംസ്ഥാനത്താണ് ഉള്ളത് എന്നും ബംഗളൂരു പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ പറഞ്ഞു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മഹാലക്ഷ്മിയുടെ ശരീരം 50 കഷ്ണങ്ങളായി നുറുക്കിയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത്. നേരത്തെ 30 കഷ്ണങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. മഹാലക്ഷ്മിയുടെ സുഹൃത്തെന്ന് ആരോപിക്കപ്പെടുന്ന അഷ്റഫിനെതിരെ നേരത്തെ ബംഗളൂരു ശേഷാദ്രിപുരം പോലീസിൽ ഒരു പരാതി ചെന്നിട്ടുണ്ട്. ഇതിൽ FIR ഇട്ടിട്ടുണ്ട് എന്നും മഹാലക്ഷ്മിയുടെ ഭർത്താവ് ഹേമന്ത് ദാസ് ആരോപിക്കുന്നുണ്ട്. പരാതി നൽകിയത് മഹാലക്ഷ്മി തന്നെയാണ്. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നതായിരുന്നു പരാതി. നെലമംഗലയിലെ ഒരു സലൂണിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അഷ്റഫ്. മഹാലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത് ആക്രമി കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് നിഗമിക്കുന്നത്. മഹാലക്ഷ്മിയെ വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച ആയുധവും കണ്ടെത്തിയിട്ടില്ല. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഫോൺ ലഭിച്ചിട്ടില്ല എങ്കിലും മഹാലക്ഷ്മിക്ക് വന്നതും പോയതുമായ കോളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഫോണിന്റെ ടവർ ലൊക്കേഷനുകളും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം മണം പുറത്തുവരാതിരിക്കാൻ ചില കെമിക്കലുകൾ അക്രമി ഉപയോഗിച്ചതായി സംശയമുണ്ട്. ഇക്കാരണത്താലാണ് രക്തം തളം കെട്ടി നിന്നിട്ടും മണം പുറത്തുവരാൻ 2 ആഴ്ചയോളം എടുത്തത്. സെപ്റ്റംബർ ആദ്യ വാരത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊലപാതകം നടന്നിരിക്കാമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.